Hello friends, Assalamu alaikum. Welcome to Bensi Creative Minds. This is a very simple trick. We will do a bottle. Now, we will apply a bottle in gesso paste. Now, gesso paste is applied in the video. Paint is applied in the gesso paste. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഐക്കാർട്ടിൽ കൊടുക്കാം കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ട്ടോ ഇതിപ്പോ ഞാൻ വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയിട്ടുണ്ട് ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ട്രാൻസ്പറന്റ് ആയിട്ട് ഇരിക്കും ട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പെയിന്റ് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇവിടെ റെഡ് ആക്രിലിക് കളർ ഉപയോഗിച്ചിട്ടാണ് പെയിന്റ് ചെയ്യുന്നത് ഈ ഒരു ബോട്ടിൽ ആട്ടിന് രണ്ട് ഷേഡ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ രണ്ട് ഷേഡ് സെലക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൽ ഏത് കളറാണോ ഫസ്റ്റ് കൊടുക്കേണ്ടത് അത് ആദ്യം ബേസ് കോട്ട് ആയിട്ട് കൊടുക്കുക ട്ടോ ഞാൻ ഈ ബേസ് കോട്ട് കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ട് പേരെ പരിചയപ്പെടാം ഒന്ന് രജിത് ലെനോ എന്ന ഐഡിയിൽ നിന്ന് നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബർ റിയ റോസ് ആണ് റിയ റോസ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് റിയ റോസ് ചെയ്ത ക്രാഫ്റ്റ് വർക്കുകൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ സ്വിഫ്റ്റ് കാർ എന്ന ഐഡിയിൽ നിന്ന് അമ്ന വി എന്ന കുട്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് ശ്രദ്ധയിൽ പെട്ടില്ല കേട്ടോ അപ്പോൾ എന്നോട് തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ മോളെ അതുമാത്രമല്ല മോള് കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്യാൻ ഇൻസ്റ്റ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കമൻറ്റിൻ്റെ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് മോള് കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ നമ്പറിൽ എനിക്ക് സെൻഡ് ചെയ്ത് തായോട്ടാ അപ്പോൾ മോൾക്കും എൻ്റെ വക ഒരു വലിയ ഹായ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് എന്നെയും എൻ്റെ ക്രാഫ്റ്റിനെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പെയിൻറ് ചെയ്തിട്ട് ഉണക്കാൻ വെക്കും കേട്ടോ അത് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്കൊരു സ്ഥലം വരെ പോകണം ഞാനിപ്പോൾ വീടിൻ്റെ ടെറസിലാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഇല പൊട്ടിക്കാം ഞാനിവിടെ എടുക്കുന്നത് പപ്പായയുടെ ലീഫാണ് കേട്ടോ പപ്പായയുടെ ലീഫായിരിക്കുമ്പം കുറച്ചൊരു മാപ്പിൾ ലീഫിൻ്റെ ഒരു ലുക്ക് കിട്ടും ഇതൊരു തൈയാണ് അപ്പോൾ ഇതിൻ്റെ ലീഫ് എന്ന് പറയുമ്പം ഒരുപാട് വലുതല്ല എന്നാൽ ഒരുപാട് ചെറുതല്ല അപ്പോൾ ഇങ്ങനെ ഡിസൈനുള്ള ലീഫുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇപ്പോൾ മുല്ല പോലത്തെ ലീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതിൻ്റെ എഡ്ജൊന്നും അത്ര ഒരു പെർഫെക്റ്റ് അല്ല അങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കില്ല അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ബോട്ടിലിന് അതിന് പകരമായിട്ട് നമുക്ക് ചെമ്പരത്തിയുടെ ഈ ഒരു ലീഫ് കണ്ടോ ഇതിന് എഡ്ജ് ഉണ്ട് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടായിരിക്കും അതുപോലെ ടൊമാറ്റോയുടെ ലീഫ് ഒക്കെ നമുക്ക് എടുക്കാം അപ്പോൾ എന്തായാലും ഞാൻ പപ്പായയുടെ ലീഫ് കുറച്ച് പൊട്ടിച്ചിട്ട് എടുക്കട്ടെ ഞാൻ പപ്പായയുടെ ലീഫ് പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വള്ളിച്ചെടി കണ്ടിട്ടോ ഈ ഒരു ലീഫും നല്ലൊരു ഭംഗിയുള്ള ഷേപ്പിലാണുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ലീഫ് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ലീഫും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇനി രണ്ട് കളേഴ്സ് വേണം നമ്മൾ ആദ്യം ചൂസ് ചെയ്തിട്ടുള്ള ബേസ് കളറിന് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് കളേഴ്സ് വേണം എന്നുള്ളത് അത് ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് കളറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് പേൾ കളറിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലീഫിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് അങ്ങ് മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നില്ല എന്നാൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഇതേപോലെ പെയിൻറ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ പെയിൻറ് ചെയ്ത ഭാഗം ബോട്ടിലിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ലീഫ് അവിടെ ഫിക്സ് ആയിട്ടിരുന്നോളൂ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇങ്ങനെയല്ല കേട്ടോ വെറും ലീഫ് മാത്രം ഒട്ടിച്ചിട്ട് ഒരു കോട്ട് കൊടുക്കാം ബ്ലാക്ക് കളറെന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാന്ന് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ ഊഹിച്ച പോലെ ആവോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ ബോട്ടിലിൽ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ലീഫ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ലീഫ് ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു ക്രാഫ്റ്റ് കണ്ടിട്ട് വരാം നമ്മുടെ സബ്സ്ക്രൈബർ ഷംല ചെയ്തിട്ടുള്ള ഒരു കാൻഡിൽ വാക്സ് ഫ്ലവറാണ് കാൻഡിൽ വാക്സ് ഫ്ലവർ ഒരു സമയത്ത് ട്രെൻഡായിരുന്നു ആ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടർന്നു വരാത്ത നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്ന ഒരു കാൻഡിൽ വാക്സ് ഫ്ലവർ ഷംല അതാണ് ട്രൈ ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഷംല കീപ് ഗോയിങ് ഇതുപോലെ നിങ്ങൾ ചെയ്ത വർക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഇൻസ്റ്റ ഐഡിയിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ നിങ്ങളുടെ ക്രാഫ്റ്റ് വർക്കുകളും കുറച്ച് പേര് കാണട്ടെ അല്ലേ അപ്പോൾ മറക്കാതെ സെൻഡ് ചെയ്യാം കേട്ടോ
ഞാൻ ലീഫ് എല്ലാം ഗോൾഡൻ യെല്ലോ കളർ വെച്ച് പെയിന്റ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്ലാക്ക് ആക്രി കളർ യൂസ് ചെയ്തിട്ട് ബോട്ടിൽ മൊത്തം ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം ട്ടോ അപ്പോൾ മുകളിൽന്ന് താഴേക്ക് പെയിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ലീഫിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് കളർ ചെയ്യുക ട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ലീഫ് നമ്മൾ ഗമ്മ വെച്ചിട്ടൊന്നല്ല ഒട്ടിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒരു പെയിൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്രഷ് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലീഫ് ഒന്ന് പൊങ്ങാനോ താഴാനോ ഒക്കെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ലീഫിന് ഭാഗത്തുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ആ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ രീതിയിലേക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ലീഫ് ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പെയിൻറ്റ് ആ ലീഫ് കവർ ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ആയി വൃത്തികേടാവും അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക ട്ടോ അങ്ങനെ ബോട്ടിൽ മൊത്തം ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട് ആ ലീഫിൻ്റെ മുകളിലൊന്നും ഉണങ്ങിയിട്ടില്ല പക്ഷേ ബോട്ടിൽ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇനി കാത്തിരിക്കാൻ ക്ഷമയില്ല അപ്പോൾ ഞാൻ ലീഫ് ഓരോന്ന് എടുക്കുകയാണ് വളരെ പതുക്കെ സാവധാനമായിട്ട് ഓരോ ലീഫും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ആ ലീഫ് സെപ്പറേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടോ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ലീഫിൻ്റെ ആ ഒരു വെയിൻസ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ആ ഒരു ട്രിക്ക് 100% വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അത് എൻ്റെ അടുത്ത് ചില സ്ഥലത്തൊക്കെ ഒരു ജസ്റ്റ് കേട്ടോ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം പെയിൻറ് ഒന്ന് ലീഫ് ഇളകിയിട്ട് വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും ലീഫ് എല്ലാം ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ലല്ലോ അപ്പോൾ അതങ്ങനെ അങ്ങ് വിചാരിച്ചോളും അപ്പോൾ എന്തായാലും നമ്മളുടെ വർക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബോട്ടിലിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വാർണിഷും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടോ വാർണിഷ് എന്തായാലും ചെയ്യണം വാർണിഷിനെ കുറിച്ചിട്ടുള്ള ഡൗട്ടാണ് എല്ലാ വീഡിയോസിലും എനിക്ക് വരാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കൂടുതലും ബിഗിനേഴ്സിനാണ് ഈ ഒരു ഡൗട്ട് വരാറുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കൂ കേട്ടോ അതിലെല്ലാം ഞാൻ പറയുന്നുണ്ട് പിന്നെ വാർണിഷ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് വാർണിഷിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല കേട്ടോ എന്നാലും നമുക്കൊരു പരിധി വരെ ഒട്ടും ഇല്ലെങ്കിൽ ഒരു കോട്ട് ഫെവിക്കോൾ ബോട്ടിലിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ലാമിനേഷൻ എഫക്റ്റ് കിട്ടും വാർണിഷിൻ്റെ അത്ര ഒരു പവറൊന്നും കിട്ടില്ല കേട്ടോ എന്നാലും നമുക്കൊരു പരിധി വരെ യൂസ് ചെയ്യാം ഒരു 50% നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഒട്ടും വാർണിഷ് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈസി ടിപ്പും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ലൈക്ക് എന്തായാലും ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്ത വർക്കുകൾ എനിക്ക് സെൻഡ് ചെയ്ത് തരാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അത്രയൊക്കെയുള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു